വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായതോടെ സംസ്ഥാന ബി ജെ പിയിലെ അധികാര സമവാക്യങ്ങൾ മാറാൻ സാധ്യത. തെരഞ്ഞെടുപ്പിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ സംസ്ഥാന നേതൃത്വവുമായി അടുപ്പമില്ലാത്ത മുരളീധരനെ കേന്ദ്ര നേതൃത്വം മന്ത്രിയാക്കിയതിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. കേരളത്തിൽ ഇത്തവണ പ്രചരണ രംഗത്തെ ഇല്ലായിരുന്ന നേതാവായിരുന്നു വി മുരളീധരൻ. എന്നിട്ടും കേന്ദ്രമന്ത്രിയായി. ആന്ധ്രയുടെ ചുമതല ഉണ്ടായിരുന്നുകൊണ്ടെന്ന ന്യായമുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വവുമായി ഏറെ നാളായി രസത്തിലല്ല വി മുരളീധരൻ. ഗവർണർ പദവി രാജിവെച്ച് മത്സരിക്കാനെത്തിയ കുമ്മനം രാജശേഖരനെയും മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, സുരേഷ് ഗോപി എന്നീ രാജ്യസഭാ എം പിമാരെയും തഴഞ്ഞാണ് സ്ഥാനലബ്ധി. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി മുരളീധരൻ്റെയും പി കെ കൃഷ്ണദാസിൻ്റെയും പേരിലുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ വർഷങ്ങളായി തുടരുന്ന പോരിനിടയിലാണ് വി മുരളീധരനെ കേന്ദ്ര നേതൃത്വം പിന്തുണച്ചിരിക്കുന്നതും. മുരളീധരനെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയാക്കി അമിത്ഷാ സംസ്ഥാന പാർട്ടി നേതൃത്വത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. കേരളത്തിലെ ദയനീയ പ്രകടനത്തിന് ശേഷം സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. അങ്ങനെ വന്നാൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വിശ്വസ്തനായ കെ സുരേന്ദ്രനെ വി മുരളീധരൻ നിർദ്ദേശിക്കും. മുൻപ് രണ്ട് തവണ ഈ നീക്കം പാളിയതാണെങ്കിലും ഇത്തവണ ദേശീയ തലത്തിൽ കരുത്താർജ്ജിച്ച മുരളീധരൻ്റെ നീക്കങ്ങൾ ലക്ഷ്യം കാണാൻ സാധ്യത കൂടുതലാണ്. സംസ്ഥാന ഘടകത്തിലെ പടലപ്പിണക്കങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ദേശീയ നേതൃത്വം ഒരു വിഭാഗത്തെ മാത്രം പിന്തുണയ്ക്കില്ലെന്നാണ് മറുപക്ഷം കരുതുന്നത്. ഏറെ നാളായി വി മുരളീധരനുമായി തെറ്റി നിൽക്കുന്ന സംസ്ഥാന RSS നേതൃത്വത്തിൻ്റെ നിലപാടായിരിക്കും ഇനി നിർണായകമാവുക. ജിമി ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.